കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിൻ്റെ യു എസ് എസ് പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. യു എസ് എസ് പരിശീലനം നടത്തുന്നവർക്കും വിവിധ പി എസ് എസ് സി പരീക്ഷകളിൽ പരിശീലിക്കുന്നവർക്കും ഈ ക്ലാസ് സഹായകമാകും. ഇലക്ട്രിസിറ്റി, വൈദ്യുതി എന്ന ആശയമാണ് ഇന്നത്തെ ക്ലാസ്സിന് ആധാരം. ഈ ആശയം ചർച്ച ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന പാഠഭാഗത്ത് ആണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിരവധി മഹത്തായ സംഭാവനകൾ നൽകിയ ഏതാനും ശാസ്ത്രജ്ഞരെ നമുക്ക് ആദ്യമായി പരിചയപ്പെടാം. വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മൈക്കിൾ ഫാരഡെയാണ്. വൈദ്യുതിയുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 1791 സെപ്റ്റംബർ 22 മൈക്കിൾ ഫാരഡെ ബ്രിട്ടനിൽ ജനിച്ചു. വൈദ്യുത കാന്തിക പ്രേരണ നിയമം, ലോ ഓഫ് ഇലക്ട്രോലൈസിസ്, ഇദ്ദേഹം ആവിഷ്കരിച്ചു. ഇലക്ട്രിക് ഫീൽഡ് എന്ന ആശയം ആദ്യമായി ആവിഷ്കരിച്ചതും മൈക്കിൾ ഫാരഡെയാണ്. അദ്ദേഹം വൈദ്യുത മോട്ടോറും ഡൈനാമോയും കണ്ടെത്തി. വില്യം ഗിൽബർട്ടിനെ അറിയാമോ നിങ്ങൾക്ക്? വൈദ്യുതി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ടാണ്. 1544 മെയ് 24 ഇദ്ദേഹം ജനിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ വൈദ്യുതിയുടെ പ്രവാഹമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കണ്ടെത്തി. 1706 ജനുവരി 17 ബോസ്റ്റണിൽ ആണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജനിക്കുന്നത്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചതും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ചാർജിംഗ് ആൻഡ് ഡിസ്ചാർജിംഗ് എന്നീ പദങ്ങളും അദ്ദേഹമാണ് ഉപയോഗിച്ചത്. ഇടിമിന്നലുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങൾ നിരവധി കൽപ്പിത കഥകൾക്കാണ് വിരാമമിട്ടത്. മിന്നലുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മിന്നലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫുൾ മിനോളജി എന്നാണ്. ഫുൾ മിനോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്നിംഗ്. വൈദ്യുതി മനുഷ്യനെ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന മഹത്തായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസണാണ്. 1847 ഫെബ്രുവരി 17 അമേരിക്കയിൽ ആണ് ഇദ്ദേഹം ജനിക്കുന്നത്. വൈദ്യുത ബൾബിന്റെ പിതാവ് എന്നാണ് തോമസ് ആൽവ എഡിസൺ അറിയപ്പെടുന്നത്. എന്നാണ് തോമസ് ആൽവ എഡിസൺ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? 1879 ആണ് എഡിസൺ വൈദ്യുത ബൾബ് കണ്ടെത്തിയത്. 1879 ആണ് തോമസ് ആൽവ എഡിസൺ വൈദ്യുത ബൾബ് കണ്ടെത്തിയത്. വൈദ്യുതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിർബന്ധമായും നാം പഠിക്കേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഈസ്റ്റഡ് പ്രിൻസിപ്പിൾ ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം സംജാതമാകും എന്ന് കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡാണ്. ഒരു ചോദ്യം ശ്രദ്ധിക്കുക. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം സംജാതമാകും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. 1777 ആഗസ്റ്റ് 14 ഡെൻമാർക്കിൽ ആണ് ഇദ്ദേഹം ജനിക്കുന്നത്. വൈദ്യുതിയും കാന്തികതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇദ്ദേഹമാണ് ആദ്യമായി കണ്ടെത്തിയത്.